നമ്മുടെ വീട്ടിലെ ഏറ്റവും ക്ലീനാക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാന്ന് ചോദിച്ചാൽ, എത്ര പെട്ടെന്ന് വൃത്തിയേടാവുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരേ ഉണ്ടാവുള്ളൂ, അതാണ് നമ്മുടെ കിച്ചൺ. നമ്മുടെ സ്ത്രീകളുടെ ലൈഫിൻ്റെ പകുതി മുക്കാലും സ്പോയിൽ ചെയ്യുന്നത് ഈ ഒരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാവും. എപ്പോൾ പറയാറുണ്ട് നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് എന്താ പണി, ഇന്നലെ മോറിയ പാത്രം ഇന്നും മോറും, ഇന്നലെ കഴുകിയ അടുക്കളയിൽ നിന്നും കഴുകും, അതന്നെ നിങ്ങൾക്ക് പണി വേറെ എന്താ പണിയെന്ന് തമാശയായിട്ട് ചിരിച്ച് കളഞ്ഞാലും നമ്മുടെയൊക്കെ പകുതി ടൈമും പകുതി കാര്യങ്ങളും നമുക്കൊന്നിനും സമയം തികയാതെ വരുന്നത് ഈ ക്ലീനിങ്ങിൻ്റെ കൂടെ ഇങ്ങനെ ആക്കുന്നതുകൊണ്ടാണ്. പക്ഷേ കിച്ചൺ നമ്മൾ മടി പിടിച്ചിട്ട് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നമ്മുടെ മക്കൾക്കെല്ലാം പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റിയതും അതുപോലെ എപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരില്ല ഇങ്ങനെ ചെയ്താൽ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ ഒരു കാര്യം, പെരുന്നാളിന് 290-നും 300-നും അതുപോലെ ഷാൾ മെറ്റീരിയലും പുതിയത് വന്നിട്ടുണ്ട്. വേണ്ടവർ ഷോർട്സിലൊക്കെ നമ്പറുണ്ട്, അത് എടുത്തിട്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല, കാരണം കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പോൾ 5 ശീലങ്ങൾ ശീലിച്ചാൽ തന്നെ നമ്മുടെ പകുതി ഭാരങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും. ഏതൊക്കെയാണ് 5 ശീലങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കിച്ചൺ എപ്പോഴും എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളൊക്കെ ആയാലും പെട്ടെന്ന് തന്നെ അപ്പം തന്നെ തുടച്ചെടുക്കുക. അത് ഒന്നായിട്ട് തുടക്കാമെന്ന് വെക്കുമ്പോഴാണ് ഒരുപാട് പണിയുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, ഒരു വേസ്റ്റ് കൊട്ട എപ്പോഴും കിച്ചണിൽ കരുതുക. എന്ത് വേസ്റ്റ് വന്നാലും പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഉൾഭാഗത്തേക്ക് ആക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യങ്ങൾ, എപ്പോഴും പാത്രങ്ങളൊക്കെ ആവുന്നത് അപ്പോഴേ കഴുകി വെക്കുക. അല്ലാതെ ഇങ്ങനെ സിങ്കിലൊന്നായിട്ടിട്ടാൽ നമ്മുടെ കിച്ചണിൻ്റെ എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് വരും, അതുവഴി ബാക്ടീരിയകളും കാര്യങ്ങളും നിറയും, നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തികേടാവും. നാലാമത്തെ കാര്യം, സിങ്കിൽ വെച്ചിട്ട് നമ്മൾ കഴുകുന്ന പാത്രം കഴുകുന്ന സിങ്കിൽ വെച്ചിട്ട് ഒരിക്കലും മീൻ കട്ട് ചെയ്യുക, ഇറച്ചി കട്ട് ചെയ്യുക, അത് കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് പുറത്തേക്ക് തന്നെ ചെയ്യുക. അഥവാ അതിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് ഒഴിവാക്കുക. അതുപോലെ ഗ്യാസിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്ത് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു തട്ടോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. അതാവുമ്പോൾ ഗ്യാസിൽ തിളച്ച് പൊന്തുന്നൊക്കെ സാധനങ്ങൾ അതിൻ്റെ ആയിക്കോളും. അപ്പോൾ ആ പ്ലേറ്റ് അങ്ങനെ ഇടയ്ക്ക് കഴുകി വെച്ചാൽ മതി. പിന്നെ അതുപോലെ നമ്മൾ പാത്രം കഴുകുമ്പോൾ ഇതുപോലുള്ള ചിലരെന്ത് ചെയ്യും, ആ ഒരു പാത്രത്തിൽ തന്നെ പാത്രം കഴുകിയിട്ട് അങ്ങനെ ഇട്ട് വെക്കും. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എച്ചിൽ കെട്ടിയിട്ട് അത് കൂടുതൽ വഷളാവും, അപ്പോഴും നമ്മുടെ പാത്രം മുഴുവനായിട്ട് ക്ലീൻ ആവില്ല. പാത്രം കഴുകുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴുകി വെക്കുക, വേറൊരു സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ക്ലീനാക്കി വെക്കുക. കട്ട് ചെയ്യുന്ന ബോർഡും അതുപോലെ തന്നെ നമ്മൾ സവാള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന കട്ടറുകളെല്ലാം ഉണങ്ങിയ തുണിയിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അടുപ്പിൻ്റെ ഭാഗങ്ങൾ തുടച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അടുപ്പ് എപ്പോഴും നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് നിൽക്കും. വേസ്റ്റ് കൊട്ട ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതാക്കിയാൽ ഈച്ച അതുപോലെ കൊത്തള പല്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് അവർക്ക് ഭക്ഷണങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് കൂറ അതുപോലുള്ള സംഭവങ്ങളൊക്കെ അടുക്കളയിൽ നിറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വേസ്റ്റ് ബോക്സുകളാകുമ്പോൾ അങ്ങനെ അവർക്ക് ഭക്ഷണങ്ങളൊന്നും കിട്ടാതാകുമ്പോൾ താനെ അവരൊഴിഞ്ഞ് പോയിക്കോളും. റാക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടി തിളപ്പിച്ചിട്ടതും ഷുഗറൊന്നും ഇടാതെ അതൊരു ഭാഗത്ത് ചെറിയൊരു പാത്രത്തിൽ കാണാത്ത രീതിയിൽ ചെയ്താൽ മതി. കുറച്ച് പച്ചരി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനിഗർ ഒഴിച്ചിട്ട് അതും വെക്കുക. അങ്ങനെ ആകുമ്പോൾ പല്ലി പാറ്റ അങ്ങനെയുള്ള ഈച്ച അങ്ങനെയുള്ളതിൻ്റെ ശല്യങ്ങളൊക്കെ നമ്മുടെ കിച്ചണിൽ കുറഞ്ഞു കിട്ടും. ഇഞ്ചിത്തോട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടക്കുന്ന വെള്ളത്തിലൊഴിച്ചാൽ കിച്ചണിൻ്റെ അടിഭാഗം എപ്പോഴും നല്ല കണ്ണാടി പോലെ തിളങ്ങും. എന്തെങ്കിലും കറകളോ കാര്യങ്ങളോ, നമ്മൾ ലെമണൊക്കെ ഒഴിച്ചിട്ട് വെള്ള നിറായിട്ട് കിടക്കുന്ന ഭാഗത്തൊക്കെ ഇഞ്ചിത്തോട് വെച്ചിട്ട് ഉള്ള വെള്ളത്തിൽ തുടച്ചാൽ ആ വെള്ള ഭാഗങ്ങളൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ടിരിക്കും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ടൈലിനൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഉള്ള ചില ആളുകളുടെയൊക്കെ നൈറ്റി കണ്ടാൽ നമുക്ക് അറുപ്പാവും. നമുക്കൊക്കെ എവിടെയും ചെന്ന വെള്ളം കുടിക്കാൻ മടിയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ. കാരണം അവരെന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ മീൻ അങ്ങനെ കറിക്കെല്ലാം കൂട്ടുകയാണെന്ന് വെച്ചോ, അപ്പോൾ ആ ടൈമിലാവും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നാരോ ആരെങ്കിലും വരിക. അപ്പോൾ കൈ കഴുകിയിട്ട് മാക്സിൻ്റെ ആ നൈറ്റിൻ്റെ ആ രണ്ട് ഭാഗത്ത് അങ്ങോട്ട് തുടച്ചിട്ട് അവരവരുടെ പണിക്ക് പോകും വെള്ളം ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ നൈറ്റ് കൊളാവും. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഇവരൊരു വൃത്തിയില്ലാത്ത ആളാണ്, നഖം വലുതാവുന്നതും നൈറ്റിയിലെ കോലങ്ങളുമാണ് പലരും അവരുടെ വൃത്തിയെ അളക്കുന്നത്. അപ്പോൾ കിച്ചണിൽ എപ്പോഴും ഒരു ടവല് കയ്യിൽ പിടിക്കുക, അത് നമുക്ക് കൈ തോർത്താനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ തവണ ചായ കുടിച്ചിട്ടും കയ്യിട്ടിരുന്ന വെള്ളങ്ങൾ പെട്ടെന്ന് എപ്പോഴും ടേബിളിൽ നിന്ന് ക്ലീൻ ആക്കിയിടുക. അങ്ങനെ ചായയൊക്കെ ഒഴിച്ചത് അങ്ങനെ ക്ലീൻ ആവാതെ കിടക്കുമ്പോഴാണ് ഈച്ചയെല്ലാം വന്നിട്ട് നമ്മുടെ ഫുഡിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുക. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽ ബില്ലിൻ്റെ
ചാർജ് കുറയും. നമ്മുടെ മക്കൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാലേ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സ്വസ്ഥതയുണ്ടാവുള്ളൂ. ഇങ്ങനൊരു ടവൽ എപ്പോഴും നമ്മുടെ കൂടെ വേണം, കൈ തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതുപോലെ നമ്മളെ കിച്ചണിലുള്ള കണ്ടെയ്നറുകൾ, നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറുകളും പെട്ടെന്ന് വൃത്തിയാവുമെന്ന്. നമ്മൾ കൈ നനച്ചിട്ട് അതൊക്കെ എടുത്താൽ ഒന്ന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് അത് എന്നിട്ട് കൈ കഴുകാതെ എന്ത് ചെയ്യും, മുളക് പൊടി എടുക്കും. അപ്പം രണ്ട് ബോട്ടിലും രണ്ട് കളറും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ബോട്ടിലുകളെല്ലാം കളറില്ലാതിരുന്നാലും പെട്ടെന്ന് വൃത്തികേടാവും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ സിങ്കിലേക്ക് എന്ത് ചെയ്യുക, വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയകളും കേടു വന്നോളും. അതുപോലെ സിങ്ക് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. ഇതിലൊരിക്കലും നമ്മൾ മീൻ കട്ട് ചെയ്യുക അങ്ങനെയുള്ള എളുപ്പവഴികൾ നേടരുത്. അതൊന്നും നമ്മുടെ അടുക്കളയുടെ സ്മെല്ല് മാറ്റാനും. ചിലരൊക്കെ കാണാം, ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് മുമ്പേ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഒരിത്തിരി വെള്ളം ചോദിച്ചപ്പോൾ അവർ കൊണ്ടുതന്ന് കുടിച്ചപ്പോൾ മീൻ നാറിയിട്ട് ആ ഗ്ലാസ് ഞാൻ എങ്ങനെയോ അത് അവരുടെ മുമ്പിൽ നിന്ന് കുടിക്കാനും വയ്യ, കുടിക്കാതിരിക്കാനും വയ്യ. കുടിച്ചിട്ട് പിന്നെ ഒരുപാട് വോമിറ്റ് ചെയ്തു ഛർദ്ദിച്ചു. അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രൂട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്തുപോലുള്ളൊരു കൊട്ട ഇതിൽ കരുതുക. അങ്ങനെ ആകുമ്പോൾ അതിലും ഈച്ച ഇരിക്കില്ല. നമ്മൾ വെള്ളം എടുത്തേക്കുന്ന ബക്കറ്റ് എപ്പോഴും സ്റ്റീലോ അല്ലെങ്കിൽ അലുമിനിയോ ആക്കാൻ നോക്കുക. അത് പ്ലാസ്റ്റിക് ആക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്. അതുപോലെ വെജിറ്റബിൾസൊക്കെ കൊണ്ടുവരുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയിട്ടൊരു കൊട്ടയിലോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം ഒഴിവാക്കാൻ വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസ് കുറയും. ചിലർ പറയാറുണ്ടല്ലോ, എൻ്റെ മക്കൾക്ക് എന്നും പനിയാണ്, അസുഖമാണ്, ഓലം കൊണ്ട് നടക്കാനേ ടൈമുള്ള ചെറിയ കുട്ടികളാകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരുപാട് പോവേണ്ടി വരില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളായാലും ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വിനിഗറും വെള്ളവും തിളപ്പിച്ച് ആ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കുക. എന്നിട്ട് എടുത്ത് വെച്ചാൽ ഒരുപാട് സമയം അത് ഉരച്ച് ബുദ്ധിമുട്ടും വേണ്ട, പെട്ടെന്ന് അത് ക്ലീനായി കിട്ടുകയും ചെയ്തോളും. അതുപോലെ കിച്ചണിൽ നമ്മൾ മീൻ മുറിക്കാൻ അതുപോലെ പാത്രം കഴുകാനൊക്കെ നിൽക്കുന്ന ടൈമിൽ ഇതുപോലൊരു ഏപ്രൺ യൂസ് ചെയ്താൽ നമ്മുടെ നൈറ്റിയൊന്നും വല്ലാതെ കേടുവരില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് അലക്കി കൊടുത്താൽ മതി. ഇത് അലക്കാതെ അങ്ങനെ ഇടുകയും ചെയ്യരുത്, അപ്പോഴും നമുക്ക് വല്ലാതെ വൃത്തികേടാവില്ല. കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പണിക്ക് ഇതാണ്, ചിലർ ഒരുപാട് തെറിപ്പിച്ചിട്ടാണ് കഴിയുക. അപ്പോൾ അത് ആ ഒരു സംഭവത്തിൽ നിന്നെല്ലാം ഈ ഏപ്രൺ യൂസ് ചെയ്താലും ഒരുപാട് യൂസ്ഫുള്ളാവും. അപ്പോൾ നമ്മൾ ഒരുവിധം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ കിച്ചണിൻ്റെ റാക്കിൽ തന്നെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒതുക്കുക എന്നൊക്കെ. ചിലർ എന്ത് ചെയ്യും, ഉള്ളിയൊക്കെ തൊലിക്കാവും, അപ്പോൾ ആ ടൈമിൽ ഫാനോ അങ്ങനെ ഇടും. എന്നിട്ട് ആ കിച്ചൺ മുഴുവൻ ഒരാൾ വന്ന ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി ഉണ്ടാവും. വൃത്തികേടാക്കിയിട്ട് അത് നന്നാക്കുന്നതിനേക്കാളും നല്ലത് വൃത്തികേടാവാത്ത രൂപത്തിൽ ജോലികൾ ചെയ്ത് ശീലിക്കേണ്ടതാണ്. ചിലർക്കതൊരു നിരത്തി പരത്തി ഇടാതെ അത് ശരിയായി എന്ന് തോന്നില്ല. പക്ഷേ അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്ന് അതിൻ്റെ ഒരു ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഫ്രിഡ്ജായാലും ഇടയ്ക്കിടയ്ക്ക് ബേക്കിംഗ് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തത് ചാനലിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ്ഫുള്ളാക്കാം. നമ്മുടെ കിച്ചണിൻ്റെ നീറ്റിങ്ങാണ് നമ്മുടെ വീടിൻ്റെ നീറ്റിങ് കാരണം. ഒരാൾ വരുമ്പോൾ ആ കിച്ചണിൽ വൃത്തിയുണ്ടെങ്കിലാണ് അവർക്ക് ആ വീടിനോടൊരു ഇത് തോന്നുക, ആ വീട്ടുകാരിയോടൊരു ബഹുമാനം തോന്നുക. ആ അവരുടെ കിച്ചണൊക്കെ ഉള്ള നല്ല വൃത്തിയുണ്ട്, അപ്പോൾ ആൾ നല്ല വൃത്തിയുള്ള ആളാണെന്ന് തോന്നണമെങ്കിൽ നമ്മുടെ കിച്ചൺ വൃത്തിയാവണം. അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ഒരാൾ വന്നാലും, ചിലരൊക്കെ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കിച്ചണ് ഓടി ഒന്ന് വാതിൽ തുറക്കാൻ പെട്ടെന്ന് തുറന്നു തരില്ല ചിലരൊന്നും. കാരണം അപ്പോൾ വലിച്ചു വാരി ഇട്ടിരിക്കാവും കിച്ചണൊക്കെ, അപ്പോൾ അതൊന്ന് അടിച്ചു വാരി ശരിയാക്കാനൊക്കെ ഓടുകയാവും. അപ്പോൾ അതൊന്നും വേണ്ടി വരില്ല. ഇങ്ങനെ തുടർന്ന് പോയാൽ നിങ്ങളിങ്ങനൊന്നുമല്ല, ഒരു അടുക്കും ചിട്ടയില്ലാത്ത ആളാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ടൊന്ന് പ്രയത്നിച്ചാൽ പിന്നെ അത് ശീലായിക്കോളും. അത് ശീലായിക്കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അതൊരു സുഖമാണ്, ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ജോലികളൊക്കെ തീരും. സ്ത്രീകളുടെ ജീവിതം തന്നെ ക്ലീനിങ്ങിനായിട്ടാണ് തെറ്റിദ്ധരിച്ച് വെച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഹൗവിൻ്റെ പണി കഴിയണമെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് മണിക്കൂർ ഏറെ തന്നിട്ടുണ്ടോ. അങ്ങനെയൊക്കെയാണ് ചിലർ ചോദിക്കുക, എങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ബിസിനസ്സും കിച്ചണും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് വിചാരിച്ച് ചോദിക്കണവർക്കുള്ള എൻ്റെ റിപ്ലൈ ആണത്. നമ്മൾ മനസ്സ് വെച്ചാൽ, വിചാരിച്ചാൽ, ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ബാക്കി പഠിച്ചവൻ്റെ കയ്യിലാണ്, താൻ പാതി ദൈവം പാതി എന്നല്ല. അപ്പോൾ പരിശ്രമിക്കണവർക്ക് വിജയം കയ്യിലുണ്ടാവും. അതുപോലെ അടുക്കും ചിട്ടയിലുള്ള ജീവിതയോടെ ജീവിക്കണവർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. വലിച്ചു വാരി ജീവിക്കണവർക്ക് ഒന്നിനും ടൈം തികയില്ല. കാരണം അവൾക്ക് ഒക്കെ വാരിയിട്ട് രാവിലെ എണീറ്റൊക്കെ ഉണ്ട് വലിച്ചു വാരിയിടും, പിന്നെ അത് നന്നാക്കാൻ തന്നെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ ജീവിതം ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം ചിന്തിക്കണമല്ലൊക്കെ, ചിന്തകളൊക്കെ മാറ്റിവെക്കുക, എന്തെങ്കിലുമൊക്കെ പഴയുന്നത് ചെയ്യുക. നമ്മളെ ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ നായകനും നായികയൊക്കെ നമ്മളെന്നെയാണ്.
മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കാതെ നമ്മുടെ സന്തോഷത്തിനും കൂടി കുറച്ച് ടൈം മാറ്റി വെക്കുക. നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെക്കാളും നമ്മളെ ശ്രദ്ധിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അത് നമ്മുടെ പാർട്ട്ണറായാലും ആരായാലും നമ്മളെ കാര്യങ്ങൾ ഏറ്റവും ഓർമ്മയിൽ വരികയാർക്ക് നമുക്ക് തന്നെയല്ലേ. എന്നിട്ട് നമ്മളങ്ങനെ ഹോ അത് ആലോചിച്ചില്ലല്ലോ പോലെ അതിനെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് അത് ആര് തന്നെയായാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കൊള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയോടെ ചിട്ടയോടെ ജീവിക്കുന്നതിൽ പെടട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. Bye.